എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അതായത് നമ്മൾ സ്മോളിൽ പാട്ട് പാടുമ്പോൾ, നമ്മളെ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ പാട്ട് ചെക്ക് ചെയ്യുമല്ലോ, ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റർബ് സൗണ്ട് വരാറുണ്ട്. ഓക്കെ, അതായത് നമുക്കത് എങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാന്നറിയില്ല, അത് ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു ഡിസ്റ്റർബ് സൗണ്ട് വരാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഞാൻ എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക്, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കേട്ടോ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു പ്രശ്നം എനിക്ക് കണ്ടു തുടങ്ങിയത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ബൈ ദ ബൈ, എല്ലാവർക്കും ഒരു മിക്കവാറും ആളുകൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് കരുതിയിട്ട് മിക്കവരും ഹെഡ്ഫോണ് മാറ്റിയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് ഒരു പരിഹാരമാകുന്നില്ല. അങ്ങനെ ഞാനും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഹെഡ്ഫോണൊക്കെ ഉപയോഗിച്ചിട്ട്, പക്ഷെ എന്നാലും അത് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഹെഡ്ഫോണിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ ഫോണിൻ്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതിപ്പോൾ സ്റ്റുഡിയോ കണക്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ സ്മോള് പാടുമ്പോൾ സ്റ്റുഡിയോയിൽ കണക്ട് ചെയ്ത് പാടുന്ന ആളുകളുണ്ട്, പക്ഷേ ആ മൈക്കിലും, അതായത് കണ്ടൻസർ മൈക്കിൽ പോലും ഈ ഒരു ഡിസ്റ്റർബ് സൗണ്ട് വരാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഫോൺ വിവോ ആയിരിക്കാം, അല്ലെങ്കിൽ സാംസങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഐഫോൺ ആയിരിക്കാം. ഐഫോണിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏതാണെങ്കിലും, ഏത് കമ്പനിയാണെങ്കിലും, ആ കമ്പനിയുടെ ഔദ്യോഗികമായിട്ടുള്ള സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നിങ്ങൾ ഈ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക ആദ്യം. ഓക്കെ, ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക, ഇങ്ങനൊരു പ്രശ്നം ഫോണിൽ ഫേസ് ചെയ്യുന്നുണ്ട്, അത് സോഫ്റ്റ്വെയർ പുതിയത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ന് തോന്നുന്നു. ഓക്കെ, എന്ന് തോന്നുന്നത് പറയാവൂ, കാരണം നമ്മൾ ഉറപ്പിക്കാതെ പറയരുത്. പക്ഷേ ഞാനത് ഒബ്സർവ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇതാണ്, സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷമാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത് എന്ന്. ഓക്കെ, എനിവേ, നമുക്കിനി എന്താണ് ഇതിനൊരു പരിഹാരം, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക, ഈ ഡിസ്റ്റർബ് അവസ്ഥയിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുക, നമുക്ക് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് തന്നെ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പിന്നെ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, പിന്നെ ഓരോ പോയിന്റും പ്രധാനപ്പെട്ടതാണെന്നും കൂടി അറിയിക്കുന്നു. ഓക്കെ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക്, എങ്ങനെയാണ് നമ്മൾ പാട്ട് പാടും, അത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് പാടുവാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡിയോ ഉപയോഗിച്ച് പാടുവാണെങ്കിലും ഡിസ്റ്റർബ് സൗണ്ട് വരുന്നത് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കിയിട്ട് നല്ല ക്ലിയറായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക എന്നാണ്. മൈ നെയിം ഇസ് ക്രിസ് ജോൺ ഫ്രം ആർട്ട് ഓഫ് ഹെവൻ മീഡിയ. നമ്മൾ ആദ്യമായിട്ട് തന്നെ സ്മൂൾ ആപ്പ് ഓപ്പൺ ചെയ്യുക. സ്മൂൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി മിഴിയിതളിൽ നില എന്നുള്ള പാട്ട് സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യത്തെ പാട്ട്, അതായത് മിഴിയിതിൽ നില എന്നുള്ള 98% നല്ല റേറ്റിംഗ് ഉള്ള പാട്ടാണ്, നല്ല ക്വാളിറ്റി ഉണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് അത് ഞാൻ സിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോളോ, അത് സോളോ ഓപ്ഷൻ എടുത്ത് ഞാൻ പാടാൻ വേണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്റ്റർബ് സൗണ്ട് വരുന്നുണ്ടോ, നിങ്ങൾക്ക് കേൾക്കാം ഒരു ചെറിയ ഒരു അങ്ങനെ ഒരു സംഭവം. ഓക്കെ, ഇത് നമ്മൾ പാടുമ്പോഴും ഇതിൻ്റെ ഇടയ്ക്ക് ആ പാട്ടിൻ്റെ കൂടെ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം ഇത് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഓക്കെ, ഇനി ഓഡിയോ എഫക്ട്സ് നിങ്ങൾക്ക് ടിപ്സ് പറഞ്ഞുതരാം. ഓഡിയോ എഫക്ട്സിൽ നമുക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നത് സൂപ്പർ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ഓപ്ഷൻ 60, സെക്കൻഡ് ഓപ്ഷൻ 75. ഓക്കെ, ആ ഡിസ്റ്റർബ് സൗണ്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിനൊപ്പം വായിക്കാം. നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പാട്ട് ലോഡായി കഴിഞ്ഞിട്ട് മാത്രം ഇവിടെ ഒരു ബ്ലൂ കാണാം, ഇവിടെ ബ്ലൂ ലൈൻ കണ്ടിട്ടില്ലേ, അത് കംപ്ലീറ്റ് ആയതിനു ശേഷം സിംഗിൾ ഫുൾ സോളോ എന്ന് കാണാം. ഓക്കെ, അന്നേരം ആ സമയം മാത്രം, അത്രയും സമയം മാത്രം നിങ്ങൾ നെറ്റ് ഉപയോഗിച്ച് ലോഡ് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഐഫോണിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത്, ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൗണ്ട് അപ്രത്യക്ഷമാണ്. ഇനി നമുക്ക് ഈ പാട്ട് പാടാനായിട്ട് പറ്റും, നല്ല രീതിയിൽ പാടാനായിട്ട് പറ്റും. ഞാനത് ഒരു സാമ്പിൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ,
സേവ് ഇയർലി അടിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പാടിയ പാട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, ആ ഡിസ്റ്റർബ് സൗണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്ക് ഈ ഒരു ഗ്രാഫ് കാണാം ഇവിടം വരെ. ഇത് നമ്മൾ പാട്ട് തുടങ്ങുന്ന ഒരു ഭാഗമാണ്, പൊസിഷനാണ്. ഇവിടം വരേക്കും ഗ്രാഫ് കണ്ടോ, നോർമലാണ്. അപ്പം എവിടെയും ഒരു ഡിസ്റ്റർബ് സൗണ്ട് വരില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പാട്ട് എന്ന്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ പാട്ട് ഓക്കെ ആയിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ടെക്നിക്ക്, അതാണ് ഇതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മാർഗം. നമ്മൾ ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്തിട്ടില്ല എന്നുകൂടി ഓർക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ ഒരു സെറ്റിങ്സ് ഇല്ലേ സൂപ്പർ സ്റ്റുഡിയോ, അത് ഫസ്റ്റ് ഓപ്ഷൻ 64, സെക്കൻഡ് ഓപ്ഷൻ 75. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പം അത് നല്ല ക്വാളിറ്റി കിട്ടും അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇത് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം ഫ്ലൈറ്റ് മോഡ് ആയതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് പാടി എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഫുള്ള് പാടി കഴിഞ്ഞിട്ട് അത് ഫ്ലൈറ്റ് മോഡിലിട്ടിട്ട് ഫുള്ള് ആദ്യം പാട്ട് കംപ്ലീറ്റ് ലോഡ് ചെയ്യുക, അതിനുശേഷം ഞാൻ കാണിച്ചു തന്നപോലെ ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്തതിന് ശേഷം പാട്ട് കംപ്ലീറ്റ് പാടുക. ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ പാട്ട് പാടിയിട്ട് തെറ്റിപ്പോയെങ്കിൽ എന്ത് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ തെറ്റിപ്പോയാലും അത് ഓട്ടോ ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഫ്ലൈറ്റ് മോഡിൽ ഓൺ ആ ഫ്ലൈറ്റ് മോഡിൽ കിടക്കുമ്പം തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ പാട്ട് പാടി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരുന്നില്ല, അതായത് കാണിച്ചു തന്നാൽ നമ്മളിപ്പോൾ പാടിയത് പ്രൊഫൈലിലേക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഓക്കെ, സിംഗ് അഗെയിൻ എന്നുള്ള ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മോഡിൽ തന്നെ നമുക്ക് ആ സിംഗ് അഗെയിൻ ഒന്നുകൂടെ പാടാം. ഓക്കെ, അതിൻ്റെ നെറ്റിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്കിത് നെറ്റ് നമ്മുടെ പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഐക്കോണിലേക്ക് പോവുക. ഫ്ലൈറ്റ് മോഡ് നമ്മൾ ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പാട്ടിലേക്ക് തിരിച്ചു വരുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് നമുക്ക് അതിനൊരു നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകരിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, നല്ലൊരു റിസൾട്ടോടുകൂടി നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് പ്രൊഫൈലിലേക്ക് അപ്ലോഡ് ചെയ്യുക, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, പിന്നെ ഭാവിയിൽ ചിലപ്പം പുതിയ അപ്ഡേഷനിൽ, അതായത് സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ ചില മാറ്റങ്ങൾ, അതായത് ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബ് വരുന്നതിൻ്റെ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പം കമ്പനികൾ ഒഴിവാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പം നിലവിൽ ഈ ഒരു പിന്നെ എന്താ പറയുക, ഈ ഒരു ഡിസ്റ്റർബ് നേരിടുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഈ പറഞ്ഞ പ്രൊസീജിയറിലൂടെ നിങ്ങൾ നീങ്ങുക, അല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പാടാതിരിക്കാനൊന്നും പറ്റില്ല, നമുക്ക് പാടാനൊക്കെ പറ്റും ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ലിങ്ക് അതുപോലെ തന്നെ ടെലഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സ്മൂളിൻ്റെ നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോ അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ലിങ്ക് ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എനിവേ, എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത, അതുപോലെ തന്നെ നിരവധി പോസിറ്റീവ് കമൻസ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെ നിരവധി വീഡിയോ ആയിട്ട് സ്പെഷ്യലായിട്ടുള്ള, അതായത് എൻ്റെ അറിവ് അതുപോലെ ഞാൻ കൂടുതലും മനസ്സിലാക്കിയിട്ടേ വീഡിയോ ചെയ്യുള്ളൂ, അപ്പം ഞാൻ അതുപോലെ തന്നെ ഇനിയും വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നവർക്കും എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും, അതുപോലെ തന്നെ എനിക്ക് പോസിറ്റീവ് കമൻറ്റ് തന്നവർക്കും. പോസിറ്റീവ് കമൻറ്റ് ഉള്ളു കേട്ടോ, നെഗറ്റീവ് കണ്ടിട്ടില്ല ഞാനിതുവരെ. ഓക്കെ, എല്ലാം എൻ്റെ മിടുക്കല്ല, എന്തായാലും നിങ്ങളുടെ, അപ്പം എനിക്ക് പല സ്ഥലത്തു നിന്ന് കിട്ടിയ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. പക്ഷെ കൂടുതലായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിച്ച് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് എനിക്കൊരു പോസിറ്റീവ് കമൻസ് കിട്ടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അഹങ്കരിക്കുന്നില്ല, എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ്. അപ്പം പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.